നടൻ മോഹൻലാൽ നടൻ മമ്മൂട്ടി ഇവർ രണ്ടുപേരും മലയാള സിനിമയുടെ തന്നെ ചരിത്രം മാറ്റിക്കുറിച്ചവരാണെന്നും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ തൂണുകളാണെന്നും പറയുന്നതിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണിതെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം അതുപോലെ ഇവർ ചില കാര്യങ്ങൾ സമൂഹത്തിനോട് സംസാരിക്കുന്ന രീതിയുണ്ട് അതുതന്നെയാണ് പലപ്പോഴും എല്ലാവരും ഞെട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലേറെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീധനം പെൺകുട്ടികൾ സ്ത്രീധനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു സ്ത്രീധനം ചോദിക്കപ്പെടുന്നതിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു അത്തരത്തിൽ പല സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ എത്രമാത്രം സുരക്ഷിതരാണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട് എന്നുള്ള ചർച്ച നിലനിൽക്കുമ്പോൾ മോഹൻലാലിന്റെ സ്ത്രീധനത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഞാൻ സ്ത്രീധനം വാങ്ങാതെയാണ് വിവാഹം കഴിച്ചത് എന്റെ മകളെ വിവാഹം കഴിപ്പിക്കുമ്പോഴും സ്ത്രീധനം നൽകില്ല അത് ഞാൻ എവിടെയും പറയും എന്ന നടൻ മോഹൻലാലിന്റെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്നത് മോഹൻലാൽ സ്ത്രീധനം വാങ്ങിയില്ല എന്നത് പുതിയ അറിവാണ് കോടീശ്വരനായ അച്ഛന്റെ ഒറ്റമകളാണ് സുചിത്ര സുചിത്രയുടെ വിവാഹത്തിന് ഇട്ടു മൂടാനുള്ള സ്വർണം ഉണ്ടായിരുന്നു ഇതൊന്നും നടൻ മോഹൻലാൽ വാങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു താൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല വിവാഹം കഴിച്ചതെന്നും തന്റെ മകൾ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും മോഹൻലാൽ തറപ്പിച്ച മറുപടി പറയുന്നു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പറഞ്ഞ നിലപാട് വൈറലായതോടെ മോഹൻലാലിന്റെയും ഭാര്യ സുചിത്രയുടെയും വിവാഹ വീഡിയോകളും ചിത്രങ്ങളും വീണ്ടും സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നു തെന്നിന്ത്യയിലെ കോടീശ്വരൻ നായ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര ഒരു തരത്തിൽ പറഞ്ഞാൽ മോഹൻലാലിന്റെയും സുചിത്രയുടെയും പ്രണയവിവാഹമായിരുന്നു എന്ന് പറയാം മോഹൻലാൽ സിനിമകൾ കണ്ട അദ്ദേഹത്തിനോട് സുചിത്രയ്ക്ക് വല്ലാത്ത ആരാധന തോന്നിയിരുന്നു പിന്നീട് അത് പ്രണയമായി മാറി പിന്നീട് മാതാപിതാക്കൾ വഴി വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മലയാളത്തിലെ ഏറ്റവും ആർഭാടമായി നടന്ന ഒരു വിവാഹം തന്നെയായിരുന്നു മോഹൻലാലിന്റെയും സുചിത്രയുടെയും മമ്മൂട്ടി മുതൽ മോനിഷ വരെയുള്ള തെന്നിന്ത്യൻ സെലിബ്രിറ്റികളെല്ലാം വിവാഹത്തിനും റിസപ്ഷനും എല്ലാം പങ്കെടുത്തിരുന്നു കോടീശ്വരനായ ബാലാജിയുടെ ഒറ്റപുത്രി ആയതുകൊണ്ട് തന്നെ സ്വർണത്തിൽ കുളിച്ചു തന്നെയാണ് വിവാഹ ചടങ്ങുകളിലെല്ലാം സുചിത്ര പ്രത്യക്ഷപ്പെട്ടത് താലികെട്ട മന്ത്രകോടി റിസപ്ഷൻ തുടങ്ങിയവ എല്ലാം പ്രത്യേകം പ്രത്യേകം ആഭരണങ്ങൾ തന്നെയായിരുന്നു സുചിത്ര അന്നത്തെ കാലം അണിഞ്ഞിരുന്നത് അക്കാലത്തെ വിപണിയിൽ ഏറ്റവും ഡിമാൻഡുള്ള ഫാഷനിലുള്ള ആഭരണങ്ങളെല്ലാം സുചിത്ര ധരിച്ചിരുന്നു സുചിത്ര വിവാഹത്തിന് അണിഞ്ഞത് കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് അന്നത്തെ കാലത്ത് ഏറ്റവും ഡിമാൻഡുള്ള ട്രഡീഷണൽ ടൈപ്പ് ആഭരണങ്ങൾ മുൻപന്തിയിൽ തന്നെയായിരുന്നു പാലക്കാമയും നാഗപടത്തായയും അതുവരെ സുചിത്രയ്ക്കുണ്ടായിരുന്നു താരപത്നി ധരിച്ച ആഭരണങ്ങളിൽ പ്രധാന ആകർഷണവും ഇവ തന്നെയായിരുന്നു കൈയും കഴുത്തും നിറയെ ആഭരണങ്ങൾ അണിഞ്ഞാണ് വിവാഹത്തിന് സുചിത്ര എത്തിയത് ബാലാജിയുടെ ഒറ്റ മകളാണ് സുചിത്ര അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോടികളുടെ സ്വത്തുക്കളിൽ സുചിത്രയ്ക്കും അവകാശമുണ്ട് ഏകദേശം ആയിരം കോടിയോളം രൂപയുടെ ആസ്തി മോഹൻലാലിനും കുടുംബത്തിനും ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതുപോലെ തന്നെ മോഹൻലാലിന്റെ പ്രൊഡക്ഷൻ കമ്പനിയായ പ്രണവം ആർട്സ് ഇന്റർനാഷണലിന്റെ കോ ഫൗണ്ടർ കൂടിയായിരുന്നു സുചിത്ര ഇട്ടുമൂടാനുള്ള സ്വത്തുക്കൾ ഉണ്ടെങ്കിലും സിമ്പിൾ ലൈഫാണ് സുചിത്രയുടേത് സർവാഭരണ വിഭൂഷിതയായി ഒരിക്കൽ പോലും സുചിത്ര മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്തിനു പറയണം സുൽഫത്ത് പോലെ തന്നെ സുചിത്രയും മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല വസ്ത്രധാരണത്തിൽ പോലും സിമ്പിൾ ലുക്കാണ് താരപത്നി എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് മോഹൻലാലിനൊപ്പം സെലിബ്രിറ്റി ഫാഷനുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സുചിത്ര പ്രത്യക്ഷപ്പെടാറുള്ളത് മാത്രമല്ല സമ്പൂർണ്ണ കുടുംബിനിയായി മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയതും മോഹൻലാലിന്റെ അമ്മയുടെ കാര്യങ്ങളിൽ പൂർണ്ണമായി ശ്രദ്ധ കൈവരിച്ചതും സുചിത്ര തന്നെയാണ് അടുത്തിടെയായിരുന്നു ഇരുവരുടെയും മുപ്പത്തിയഞ്ചാം വിവാഹ വാർഷ്യം കൂടി നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ